Hi friends, it's me Muhammad Shamil and welcome back to my YouTube channel V for Malayalam Tech. Friends, ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഡ്രീം ലീഗിൽ എങ്ങനെ മാച്ച് റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ ഡ്രീം ലീഗ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആവും നിങ്ങൾക്ക് വരിക. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ക്യാപ്റ്റനെ ആദ്യം സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ഒരു മാച്ച് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ മാച്ച് റീസ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾ സെൻട്രൽ സ്വിച്ചിൽ നിൽക്കുക. ശേഷം നിങ്ങളുടെ ഫോണിലുള്ള മൈ ഫയൽസ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ ആൻഡ്രോയിഡ് എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡാറ്റ എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കോം ഡോട്ട് ഫസ്റ്റ് ടച്ച് ഗെയിംസ് ഡോട്ട് DLS3 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ കറൻറ്റ് മാച്ച് ഡോട്ട് ഡാറ്റ് എന്ന് കാണാം. നിങ്ങൾ അതിൽ ഹോൾഡ് പ്രസ് ചെയ്യുക. ശേഷം അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ നേരത്തെ കളിച്ചു വെച്ച ഡ്രീം ലീഗ് ഇതുപോലെ കളയാം. ശേഷം നമുക്ക് ഡ്രീം ലീഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ കളിച്ച വെച്ച ഗെയിമിൻ്റെ ഫസ്റ്റ് മുതലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാച്ച് റീസ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോകൾ ലഭിക്കണമെങ്കിൽ വി ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സ് വെറുതെ കിടക്കുകയാണ്, നിങ്ങൾ അതിലൊന്ന് പോയി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യുക. ഇനി ഇതൊരു നല്ല വീഡിയോ ഇനിയും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.